കേരളത്തിൽ നിന്ന് നേരെ ഭൂമി തുരന്ന്, അതായത് ഭൂമി നമ്മൾ കേരളത്തിൽ നിന്ന് ഭൂമി അങ്ങോട്ട് തുരന്ന് അപ്പുറത്തെത്തിയാൽ മറുവശത്ത് അവ എവിടെ എത്തും എന്നുള്ള ചോദ്യം. തിരുവല്ല കുഴിച്ചാൽ അപ്പുറത്ത് എവിടെ എത്തും എന്നുള്ള ഒരു ചോദ്യമായത്. 5 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ ഈ അമേരിക്ക, ഓപ്ഷൻ ബി അറ്റ്ലാന്റിക് സമുദ്രം, ഓപ്ഷൻ സി പസഫിക് സമുദ്രം, ഓപ്ഷൻ ഡി കാനഡ, ഓപ്ഷൻ ഇ ബ്രസീൽ. അപ്പോൾ എവിടെയാണ് എത്തുക എന്നുള്ളതാണ് ചോദ്യം. ഗ്ലോബ്, ഉയർത്തിനെ നമ്മളൊരു ഗ്ലോബായിട്ട് കാണുന്നു. ആ ഗ്ലോബ് തുറന്നു പോയാൽ അത് അപ്പുറം എവിടെ എത്തും എന്നുള്ളതാണ്. എന്തോ താങ്കളുടെ അവസാനത്തെ ചാൻസ് ആണ്, ഇനി താങ്കളെ എനിക്ക് സഹായിക്കാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നു ഒന്നില്ലെങ്കിൽ സി ആയിരിക്കാം, അല്ലെങ്കിൽ ഡി ആയിരിക്കാം. ഒന്നുകിൽ സമുദ്രത്തിൽ, അല്ലെങ്കിൽ കാനഡയിൽ. ഇത് വല്ലാത്ത ഓപ്ഷൻ ആയി പോയി അല്ലേ. ഞാൻ ഊഹിച്ച ഉത്തരം തന്നെ കുട്ടിയേട്ടൻ പറഞ്ഞു. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന രണ്ട് ഉത്തരങ്ങളായിരുന്നു. എ അമേരിക്ക, സി പസഫിക് സമുദ്രം. ഇതിൽ രണ്ടിൽ ഒരെണ്ണം എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ അതിൽ കുട്ടിയുടെ എനിക്ക് പസഫിക് സമുദ്രം ഇപ്പം തന്നിട്ടുണ്ട്. സോ ഞാൻ പോകുന്നു ആൻസർ സി പസഫിക് സമുദ്രം. പിന്നെ താഴോട്ട് പോകുമ്പോൾ അവിടേക്ക് ആ പരിസരത്ത് എത്തുള്ളൂ, ഒന്നെങ്കിൽ സൗത്ത് അമേരിക്ക, അല്ലെങ്കിൽ അതിന്റെ താഴെ അവിടെ എത്തും അല്ലേ. പസഫിക് സമുദ്രം അതെ, ഉറപ്പാണോ? അല്ലേ, ഒരിക്കലും കാനഡ എത്തൂല്ലേ. വെള്ളം കയറത്തില്ലയോ? അതല്ല, ഇതിലിപ്പോ അറിയോ, കാനഡ ഒരിക്കലും എത്തൂല്ല. എത്തൂല്ല, അത് ഉറപ്പാണ്. അവിടെ എത്താൻ പറ്റില്ല. അപ്പൊ പിന്നെ ഈ ഉത്തരവേ ഉള്ളല്ല, കടൽ വഴി പോവാന്നുള്ള. ഇങ്ങനൊക്കെ ഞാൻ പാസ്സായിട്ടോ? ഈ നടന്നു പോകുന്നതിനിടയ്ക്ക് ഒരു ചോദ്യം പേപ്പർ തട്ടി റൈറ്റ് കയ്യിലെ. അത് ഭയങ്കര അതുപോലെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇപ്പൊ ഇത് കാനഡ അല്ലല്ലോ, അല്ല അപ്പൊ ഇതായിരിക്കുമല്ലോ. കറക്റ്റ്. അപ്പൊ നമുക്കൊരു മാപ്പിൽ ഒന്ന് നോക്കിയാലോ. നോക്കാം. ആന്റിപ്പോഴും ആ ഇന്ത്യ അവിടെ തുറക്കുന്നു, തുറന്ന് നമ്മള് പസഫിക് സമുദ്രത്തിന്റെ അവിടെ എത്തു. ഇല്ല, നമ്മൾ അങ്ങനെ തുറന്നാലും കണ്ടോ നേരെ പോയി അവിടെ എത്താൻ പോണത്. ഇന്ത്യ കിടക്കുന്ന പസഫിക് സമുദ്രത്തിലാണ് അല്ലേ? അതെ. അപ്പോ എന്തായാലും അജു, അജു എന്തോ താങ്കൾ പറഞ്ഞ ഉത്തരം നിർഭാഗ്യവശാൽ തെറ്റിപ്പോയി എന്ന് പറയാൻ കഴിയില്ല. ശരിയാണ്, കുഴിച്ചു ചെന്നാൽ പേടിച്ച് പസഫിക് സമുദ്രത്തിൽ തന്നെ എത്തും അല്ലേ. അല്ലേ, അപ്പോ ഏതാണ്ട് ആ ഒരു ചോദ്യത്തോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത്ര വലിയ ചോദ്യം പണി. രാവിലെ ഇനി ജലോളജി ഉണ്ടാക്കുന്നല്ലോ നമ്മുടെ പണി. അജുവിന്റെ പൊതുവെയുള്ള ഈ വാർത്ത ശേഖരണമൊക്കെ എങ്ങനെ, എവിടെ നിന്നൊക്കെ വാർത്ത ലഭിക്കുന്നത്? ഈ ഗോസിപ്പിംഗ് അല്ല ഉദ്ദേശം, മറ്റുള്ള വാർത്തകൾ. ഫേസ്ബുക്ക് ആണ് ഇപ്പൊ പ്രാധാന്യമായിട്ട്. എഫ് ബിയിൽ സജീവമാണോ? എഫ് ബിയില് സജീവമാണ്. ബാക്കി സോഷ്യൽ മാധ്യമങ്ങളൊന്നും. ഇൻസ്റ്റാഗ്രാമില് ഇല്ല. സുന്ദരിമാരെ കാണാൻ പോകുന്നില്ലേ അവിടെ? അതില് ഈ മൂന്നിലും അഡ്മിൻസ് ആണ്. അജു ഒരു സൗന്ദര്യ ആസ്വാദകനല്ലേ? ആസ്വാദനം കാണാൻ ചോദിച്ചാൽ അതിനുവേണ്ടി സമയം കണ്ടെത്തി പോകാറില്ല. പിന്നെ കഷ്ലി കണ്ടാലിയാ. ഇതിന്റെ ഇടയ്ക്ക് ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റാഗ്രാമിലാണോ ടൊവിനോട് മത്സരിച്ചത്? അതോ മസിൽ കാണിച്ചു? അത് ഒരാൾ ഉണ്ടാക്കി തന്ന ട്രോളാ. അത് ട്രോളായിരുന്നു അല്ലേ? ഓ, അത് ശരി. അങ്ങനെ അല്ലാതെ അവനോട് മത്സരിച്ചു. ടൊവിനോ പക്ഷേ ഒന്ന് ഞെട്ടി. ടൊവിനോ വിചാരിച്ചു ഈ മസിലൊക്കെ പുള്ളിക്കുവാരന് മാത്രമേ ഉള്ളൂ. അല്ല, അവനറിയാം ടൊവിയുടെ കൂടെ ഗോദ എന്ന സിനിമ ചെയ്ത സമയത്ത് ഞാൻ ഒരു സംശയം ചോദിച്ചു ചേട്ടാ. ആ സംശയം സത്യമല്ല. ഞാൻ ടൊവിയോട് ചോദിച്ചു, ടൊവി രാവിലെ സൈക്കിൾ ചെയ്യാൻ പോകും, ഷൂട്ട് ചെയ്യുന്ന വേണ്ടി ജിമ്മിൽ 1.5 മണിക്കൂർ പോകും. അന്നത്തെ എന്റെ ഇതാട്ടോ, നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാടല്ല. ഗോദ കഴിഞ്ഞിട്ട് ഒരു 4 വർഷം എന്തായി. ഞാൻ പറഞ്ഞു, മാന്യമായി അത്യാവശ്യം ഭക്ഷണവും കഴിച്ച് ബിരിയാണിയൊക്കെ കഴിക്കുന്ന എനിക്ക് ഇത്ര വയറേ ഉള്ളൂ, ഇത്രയും കഷ്ടപ്പെടുന്ന നിനക്കും ഇത്രേ വയറല്ലേ ഉള്ളൂ, വലിയ വ്യത്യാസം ഇല്ലല്ലോ. അപ്പൊ പിന്നെ നീ ഇത്രയും കഷ്ടപ്പെടണോ? ഇതൊരു ഭയങ്കര പണിയല്ലേ. ഗോദയുടെ സമയത്ത് അവൻ പിന്നെ എക്സസൈസ് നിർത്തി. നിർത്തിയോ? ഈ കാര്യം കൊണ്ട് എക്സസൈസ് നിർത്തി. പിന്നെ പുള്ളി സജീവമായി തുടർന്നു. പക്ഷെ എന്നാലും പുള്ളിക്ക് സംശയം വളരെ ഇപ്പോഴും ആ സംശയം പുള്ളിക്ക് ബാക്കി ഉണ്ടാവും. ഞാൻ ചോദിച്ച സത്യല്ലേ? കറക്റ്റ് ചോദ്യമാ, കറക്റ്റ് ചോദ്യമാ. പക്ഷെ അതുകൊണ്ടൊരു കുഴപ്പമുണ്ട്, അവൻ ജീവിച്ചിരിക്കും, ഞാൻ കുറച്ച് ചത്തു. അല്ല, അജിയുടെ വയറ്, അജുവിന്റെ വയറ് ചാടി വരും, പുള്ളിയുടെ വയറ് അവിടെ തന്നെ നിൽക്കും. അല്ല, ഇത്രയും കഷ്ടപ്പെടുന്ന അവൻ അത്രേ ആവുന്നുള്ളൂ. അല്ല, അജു ഇതൊരു മെനക്കേടായിട്ടാണോ കാണുന്നത്, ഈ വർക്കൗട്ടും ഈ പരിപാടികളൊക്കെ? ഞാൻ ആയിരുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് എന്നൊക്കെ പറയുന്നതിനേക്കാളും നമ്മുടെ ജീവിത രീതിക്ക് ഒരു വ്യത്യാസം നല്ലതാണെന്നുള്ള ഒരു അഭിപ്രായക്കാരൻ. അജു കലാപരിപാടിയിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പാട്ട് ഒന്നും ചെയ്യാറിയാതെ ഇവിടെ എങ്ങനെ പിടിച്ചു നിൽക്കുക ചേട്ടാ? വലിയ പാട് തന്നെ. അതല്ല, പ്രേക്ഷകരുടെ ഒരു തിരിച്ചറിവ് അല്ലേ? ഹാ, ഇനി അതൊന്നും അറിയിക്കണ്ട.